നമുക്ക് മുമ്പ് നമ്മുടെ ഈ ലോകത്ത് കോടാനുകോടി ആളുകൾ ജീവിച്ച് മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. നമ്മളെക്കാളൊക്കെ പല മേഖലകളിലും ഒരുപാട് അറിവുകളുള്ള വ്യക്തികൾ. ഇവർക്ക് അറിയുന്ന ഈ കാര്യങ്ങൾ, ഇവർക്ക് അറിയുന്ന പല രഹസ്യങ്ങളും ഇവരെവിടെയെങ്കിലുമൊക്കെ അവരുടെ ഭാഷയിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഒരു 1000-1500 വർഷം കഴിഞ്ഞ് വരുന്ന പിൽക്കാലത്തുള്ള ആളുകൾ ഇതെടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും അവർക്ക് വായിച്ചെടുക്കാൻ കഴിയില്ല, അതിനെക്കുറിച്ച് മനസ്സിലാക്കിയെടുക്കാൻ കഴിയില്ല. കാരണം അപ്പോഴേക്ക് ആ ഭാഷ ഔട്ട്ഡേറ്റഡ് ആയിട്ട് പോയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ചില ആളുകൾ അവർക്കറിയുന്ന രഹസ്യങ്ങൾ ചിത്രങ്ങളായി വരച്ചു വെച്ചു. 1000-കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞാലും ചിത്രം ചിത്രം തന്നെ ആയിരിക്കുമല്ലോ. അത്തരത്തിലുള്ള 6 ചിത്രങ്ങളെക്കുറിച്ചും അതിലടങ്ങിയിട്ടുള്ള രഹസ്യങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ് അഫ്ലിയർ. അപ്പോ 1st ചിത്രം, മഡോണ. കുട്ടിയായിട്ടുള്ള ജീസസിന് വേണ്ടിയിട്ട് മേരി പ്രാർത്ഥിക്കുന്ന രീതിയിലുള്ള ഒരു ചിത്രമാണിത്. ഒന്നുകൂടെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ, അവരാ നിൽക്കുന്നതിന് പുറകിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചിലതൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അവരുടെ പുറകിലായിട്ട് ഒരു സ്പേസ് ഷിപ്പും അതിൽ നിന്നും വരുന്ന പ്രകാശം കണ്ണിലേക്ക് ഡയറക്റ്റ് ആയിട്ട് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൈവച്ച് നോക്കുന്ന ഒരു മനുഷ്യനെയുമാണ് പുറകിൽ നമ്മൾ കാണുന്നത്. 1500 വർഷങ്ങൾക്ക് മുമ്പ് വരച്ച ഈ ചിത്രത്തിൽ എങ്ങനെയാണ് ഒരു സ്പേസ് ഷിപ്പ് വന്നത്? അങ്ങനെയാണെങ്കിൽ ഏലിയൻസിനും നമ്മുടെ ഈ മനുഷ്യർക്കും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കുമോ? ഇതിനെ ചുറ്റിപ്പറ്റിയിട്ട് 1-2 തിയറികളുണ്ട്. വെറും 5 അടി മാത്രം ഉണ്ടായിരുന്ന കുരങ്ങന്മാരായിരുന്ന മനുഷ്യരെ അറിവ് നൽകിയിട്ട് അവരെ മാറ്റിയെടുത്തത് ഏലിയൻസ് ആയിരുന്നു എന്നാണ് ഒരു തിയറി പറയുന്നത്. അവരതിന് തെളിവായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഈജിപ്തിലെ പിരമിഡുകളാണ്. ഇന്നത്തെ ഏറ്റവും വലിയ ലേറ്റസ്റ്റ് ടെക്നോളജികൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാലും ഏറെക്കുറെ 650 വർഷങ്ങൾ എടുക്കും ഒരു പിരമിഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ അന്നത്തെ കാലത്ത് ഈ പിരമിഡ് ഉണ്ടാക്കിയിട്ടുള്ളത് വെറും 15 വർഷങ്ങൾ കൊണ്ടാണ്. മനുഷ്യർക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത കാര്യം. അങ്ങനെയാണെങ്കിൽ ഏലിയൻസ് പണ്ട് ഭൂമിയിൽ വന്നിട്ടുണ്ടായിരിക്കണമല്ലോ. ഇനി 2nd തിയറി നോക്കാം. ഏലിയൻസ് ഭൂമിയിലേക്ക് വന്നിട്ട് ജീസസിന് ഒരുപാട് അറിവുകൾ പകർന്നു കൊടുക്കുകയാണ്. ഈ അറിവുകൾ കാരണമായിരുന്നു ജീസസിൽ നിന്ന് ഒരുപാട് മാജിക്കൽ പവേഴ്സ്, മാന്ത്രികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുള്ളത് എന്നാണ് ഒരു വിഭാഗം ആളുകൾ വിശ്വസിച്ചു പോരുന്ന ഒരു തിയറി. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സൂചന എന്നുള്ള നിലക്കാണ് 1500 വർഷങ്ങൾക്ക് മുമ്പ് വരച്ചിട്ടുള്ള മഡോണ എന്ന് പറയുന്ന ഈ ഒരു പിക്ചറിൽ ആ സ്പേസ് ഷിപ്പ് അവിടെ കൊടുത്തിട്ടുള്ളതെന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. ഇനി 2nd പെയിന്റിംഗ്, മൊണാലിസ. ഒരു പെയിന്റിംഗ് എന്നൊക്കെ പറയുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു പേരാണ്, ഒരു പെയിന്റിംഗ് ആണ് ഈ മൊണാലിസ എന്ന് പറയുന്നത്. ഈ പെയിന്റിംഗിൽ മൊണാലിസയുടെ ഇടത്തെ കണ്ണില് മൈക്രോസ്കോപ്പിക് സൂം ചെയ്ത് നമ്മൾ നോക്കുന്ന സമയത്ത് അവിടെ LV എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ വലത്തെ കണ്ണിൽ CE എന്നുകൂടെ എഴുതിയിട്ടുണ്ട്. LV എന്ന് പറയുന്നത് ഡാവിഞ്ചിയുടെ സിഗ്നേച്ചർ ആണെന്ന് വെക്കാം. അങ്ങനെയാണെങ്കിൽ ഈ CE എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അവിടെ തീരുന്നില്ല, മൊണാലിസയുടെ പുറകിലുള്ള ആ ബ്രിഡ്ജിൽ നമ്മൾ ഒന്നുകൂടി സൂം ചെയ്ത് നോക്കുന്ന സമയത്ത് അവിടെ 72 എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് അപ്പുറത്തായിട്ട് 149 എന്നുകൂടി എഴുതിയിട്ടുണ്ട്. ഒരുപാട് തവണ ഡീകോഡ് ചെയ്ത് ശ്രമിച്ചെങ്കിലും എന്താണ് ഈ CE, എന്താണ് ഈ 72, എന്താണ് ഈ 149, 149 എന്നതിനെ കുറിച്ചിട്ടൊന്നും ആർക്കും ഇന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനി 3rd ചിത്രം, ആദം ആൻഡ് ഗോഡ്. മൈക്കിൾ ആഞ്ചലോയുടെ ഒരു പിക്ചറാണ്, അവർ വരച്ചിട്ടുള്ള ഒരു ചിത്രമാണിത്. ആദ്യ മനുഷ്യനായിട്ടുള്ള ആദമിനെ ദൈവം തൊടുന്നത് പോലെയാണ് ചിത്രത്തിലുള്ളത്. എന്നാൽ ചിത്രത്തിലേക്ക് നമ്മളൊന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ആ ചിത്രം ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, ആ ദൈവത്തിന് പുറകിലുള്ള ആ തുണി നമ്മളൊന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് പരിചയമുള്ള ഒരു രൂപമായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. ഒരു ബ്രെയിനിന്റെ, തലച്ചോറിന്റെ രൂപം. ഈ ചിത്രം നമ്മൾ ഡീകോഡ് ചെയ്ത് നോക്കുന്ന സമയത്ത് തലച്ചോറിന്റെ എക്സാക്ട് ഷേപ്പും അതിലുള്ള മുഴുവൻ ഡീറ്റെയിൽസുകളൊക്കെ അതേപോലെ തന്നെ ഈ ഒരു ചിത്രത്തിൽ മൈക്കിൾ ആഞ്ചലോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് തന്നെ മൈക്കിൾ ആഞ്ചലോയുടെ ബാക്കിയുള്ള ഒരുപാട് ചിത്രങ്ങൾ എടുത്തിട്ട് ആളുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ അതിലൊക്കെ ഇത്തരത്തിലുള്ള ഓരോ ബോഡി പാർട്സുകൾ, ഓരോ ആന്തരിക അവയവങ്ങളുടെ ചിത്രങ്ങളൊക്കെ കണ്ടെത്താൻ കഴിഞ്ഞു. ശരീരം കീറി മുറിച്ച് പരിശോധിക്കാൻ തുടങ്ങിയിട്ട് കൂടുതൽ വർഷങ്ങളൊന്നും ആയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ 100-കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മൈക്കിൾ ആഞ്ചലോ എങ്ങനെയാണ് ആന്തരിക അവയവങ്ങളുടെയൊക്കെ ചിത്രങ്ങൾ വരച്ചത് എന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് പഴയകാലത്ത് അദ്ദേഹം മൃതദേഹങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുവരികയും അതിൽ നിന്ന് ഇന്റേണൽ ഓർഗൻസിനെ കുറിച്ച്, ആന്തരിക അവയവങ്ങളെ കുറിച്ചിട്ട് അദ്ദേഹം പഠിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ പല പിക്ചേഴ്സിലും ഈ ആന്തരിക അവയവങ്ങൾ ബേസ് ആക്കിയിട്ട് അദ്ദേഹം ചിത്രങ്ങൾ വരച്ചിട്ടുള്ളത്. ഇനി ഈ ഒരു ചിത്രത്തെ കുറിച്ച് മാത്രം നോക്കുമ്പോൾ അദ്ദേഹം ഒരിക്കലും ദൈവവിശ്വാസി ആയിരുന്നില്ല. നമ്മുടെയൊക്കെ തലച്ചോറിൽ, നമ്മുടെയൊക്കെ സങ്കല്പമാണ് ദൈവം എന്ന് പറയുന്നത് എന്നതൊക്കെ അദ്ദേഹം ആ ഒരു ചിത്രത്തിലൂടെ കാണിക്കാൻ വേണ്ടിയിട്ട്, പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ദൈവം മനുഷ്യനെ തൊടുന്നതായിട്ടാണ് എങ്കിൽ പോലും പരോക്ഷമായിട്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇങ്ങനൊരു ചിത്രം വരച്ചതെന്നാണ് ഒരു വിഭാഗം ആളുകൾ അവകാശപ്പെടുന്നത്. ഇനി
നാലാമത്തെ പെയിന്റിംഗ് നോക്കാം. ജോൺ ഡി പെയിന്റിംഗ് എന്നാണ് ഈ ഒരു പെയിന്റിംഗ് അറിയപ്പെടുന്നത്. എലിസബത്ത് ഫസ്റ്റിനെ കുറിച്ചിട്ട് വരച്ചിട്ടുള്ള ഈ പെയിന്റിംഗ് നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുന്ന സമയത്ത് രാജ്ഞി ഇരിക്കുന്നു, അവരുടെ മുന്നിലായിട്ട് ഒരു മജീഷ്യൻ മാന്ത്രിക വിദ്യ മാജിക് അവതരിപ്പിക്കുന്നു. ഇത്ര മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ഈ പെയിന്റിംഗ് എക്സ്റേ മെത്തേഡിലൂടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ അവിടെ ഒളിഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സൂക്ഷിച്ച് നോക്കുമ്പോൾ രാജ്ഞിക്ക് ചുറ്റുപാടുമായിട്ട് ഒരുപാട് തലയൊട്ടികൾ, ഒരുപാട് അസ്ഥികൂടങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. എന്തിനായിരുന്നു ജോൺ ഡി എന്ന് പറഞ്ഞ ചിത്രകാരൻ ഈ ഒരു പിക്ചറിൽ, ഈ ഒരു ചിത്രത്തിൽ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയത് എന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് എലിസബത്ത് രാജ്ഞി ഡാർക്ക് മാജിക് അഥവാ ദുർമന്ത്രവാദം ഉപയോഗിക്കുന്ന ആളായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളെ ഇവർ നരബലി ചെയ്തിട്ടുണ്ട്, ആളുകളുടെ തല വെട്ടിയിട്ട് ഇവരെ കൊന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ രാജ്ഞിക്ക് മനസ്സിലാവാത്ത രീതിയിൽ, എന്നാൽ പിൽക്കാലത്ത് വരുന്ന ആളുകൾ ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കണം എന്നൊരു ആശയത്തിൽ നിന്നാണ് അദ്ദേഹം ഇങ്ങനൊരു പെയിന്റിങ് വരച്ചിട്ടുള്ളത്. അപ്പൊ ഇനി അഞ്ചാമത്തെ പെയിന്റിംഗ്, മൊസാർട്ട് എന്ന് പറയുന്ന ഒരു മ്യൂസീഷ്യന്റെ കുട്ടിക്കാലത്തെ ഒരു ചിത്രമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ കൈ ഒളിപ്പിച്ചു വെച്ചതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇങ്ങനെ കൈ ഒളിപ്പിച്ചു വെക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒളിപ്പിക്കാൻ മാത്രം പോകുന്ന എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിരിക്കുമല്ലോ. അങ്ങനെ അന്വേഷിച്ച് നോക്കിയപ്പോൾ വേറെ ചില ആളുകളും ഇതേപോലെ തന്നെ അവരുടെ കയ്യ് ഷർട്ടിനുള്ളിലേക്ക് ഇങ്ങനെ വെച്ചിട്ടുള്ള ഒരുപാട് ഫോട്ടോസുകൾ, ഒരുപാട് പിക്ചേഴ്സുകൾ വരഞ്ഞതായിട്ട് ആളുകളൊക്കെ കണ്ടെത്തുകയാണ്. അവസാനം ഈ ആളുകളെ മുഴുവനും ലിങ്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത്, ഇന്ന് ഇല്ലുമിനാറ്റി എന്നൊക്കെ പറഞ്ഞതുപോലെ അന്നത്തെ കാലത്തുള്ള ഫ്രീ മാസൺ എന്ന് പറയുന്ന ഒരു രഹസ്യ സംഘടനയുടെ, ഒരു സീക്രട്ട് സൊസൈറ്റിയുടെ ആളുകളായിരുന്നു ഇവരെല്ലാവരും എന്നുള്ളത്. അപ്പം ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ, നമ്മൾ ഇത്രയും നേരം പറഞ്ഞവിടെയൊക്കെ മുത്തച്ഛൻ എന്നുള്ള രീതിയിൽ വിളിക്കാൻ പറ്റിയിട്ടുള്ള, ഏറ്റവും കൂടുതൽ രഹസ്യങ്ങൾ അടങ്ങിയിട്ടുള്ള, ഇന്നും കണ്ടെത്താത്ത ഒരുപാട് രഹസ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ചിത്രമാണ് ലാസ്റ്റ് സപ്പർ എന്ന് പറയുന്നത്. AD 1500 കാലഘട്ടങ്ങളിലാണ് ലിയനാർഡോ ഡാവിഞ്ചി ഈ ഒരു ചിത്രം വരക്കുന്നത്. മുമ്പുണ്ടായിരുന്ന, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രത്തിൽ നിന്നാണ് ലാസ്റ്റ് സപ്പർ എന്ന് പറയുന്ന ചിത്രം ഡാവിഞ്ചി വരച്ചിട്ടുള്ളത്. പക്ഷേ ഇത് രണ്ടും തമ്മിൽ നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ആദ്യത്തെ ചിത്രത്തിൽ ജീസസും ഫോളോവേഴ്സും വളരെ അടുത്തടുത്തായിട്ടാണ് നിൽക്കുന്നത്. എന്നാൽ രണ്ടാമത്തെ ഡാവിഞ്ചി വരച്ചിട്ടുള്ള ലാസ്റ്റ് സപ്പർ എന്ന് പറഞ്ഞ ചിത്രത്തിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് നിൽക്കുന്നത്. ഈ ഗ്യാപ്പ് നമ്മളൊന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ എം എന്ന് പറയുന്ന ഒരു അക്ഷരം അവിടെ നമുക്ക് കാണാൻ കഴിയും. എന്താണ് ഈ എം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേരി മക്ഡലിൻ. ജീസസിന്റെ ഒരു ഫോളോവർ ആയിട്ടാണ് മേരി മക്ഡലിനെ എല്ലായിടത്തും പറയുന്നതെങ്കിലും ഡാവിഞ്ചി ഈ ചിത്രത്തിലൂടെ പറയുന്ന ഒരു കാര്യം ജീസസിന്റെ വൈഫാണ് ഈ മേരി മക്ഡലിൻ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചിത്രത്തിൽ ജീസസിന്റെയും മേരി മക്ഡലിന്റെയും ഡ്രസ് കോഡ് ഏറെക്കുറെ സെയിം ആണ്. അപ്പോൾ മക്ഡലിനെ, മേരി മക്ഡലിനെ അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് ജീസസിന്റെ ഭാഗത്ത് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അവർ രണ്ടുപേരും ചേർന്നിരിക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു പാറ്റേൺ, അത്തരത്തിലുള്ള വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സ്ഥലം ഒഴിച്ചിട്ട് എന്നാണ് ഒരു വിഭാഗം ആളുകൾ അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ പിക്ചറിൽ നമ്മൾ സൂക്ഷിച്ച് നോക്കുന്ന സമയത്ത് ജീസസിന്റെ ഫോളോവേഴ്സിൽ ഒരാളുടെ കയ്യിലൊരു കത്തിയും ഒരാളുടെ കയ്യിലൊരു നാണയത്തിന്റെ കിഴിയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ചിത്രത്തിലുള്ള ആളുകളുടെ കൈയും അവിടെയുള്ള ഭക്ഷണ സാധനങ്ങളും നമ്മൾ കറുപ്പ് കളറിൽ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഏറെക്കുറെ 40 സെക്കൻഡ് ദൈർഘ്യം വരുന്ന ഒരു മ്യൂസിക്കൽ നോട്ട് നമുക്ക് അവിടെ നിന്ന് കണ്ടെത്താൻ കഴിയുന്നുണ്ട്. കാര്യം എന്തൊക്കെയായാലും ഈ മ്യൂസിക്കിൽ ഡാവിഞ്ചി എന്തൊക്കെയാണ് ഒളിപ്പിച്ചിട്ടുള്ളത് എന്നതിനെ കുറിച്ചിട്ട് ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്നും കണ്ടെത്താത്ത ഒരുപാട് രഹസ്യങ്ങൾ ലാസ്റ്റ് സപ്പർ എന്ന് പറയുന്ന ഈ ചിത്രത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്നാണ് ഒരുപാട് ആളുകൾ വിശ്വസിച്ചു പോരുന്നത്. അപ്പൊ എന്തായാലും നമ്മൾ ഈ വീഡിയോ ജസ്റ്റ് ഇവിടെ വൈൻഡ് അപ്പ് ആണ്. വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ ഇതിൽ നല്ല ഒരുപാട് വീഡിയോസുകളുമായിട്ട് കണ്ടുവിട്ടാന്ന് പ്രതീക്ഷയോടെ ബൈ. നല്ലതൊക്കെ ഞാൻ കണ്ടുപിടിക്കും.